യൂസ് ചെയ്യാം. ഇത് ഇച്ചിരി വിലയുള്ള റിലിയാണെന്ന് തോന്നുന്നു. ഇനി ഇതിന്റെ പാറ്റേൺ ചേഞ്ച് ചെയ്യാനായിട്ട് ജസ്റ്റ് ഒരു വട്ടം കൂടെ ഒന്ന് പ്രസ് ചെയ്താൽ മതി. ഹായ്, ഹലോ, നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഹിമാലയൻ മൂസ. അപ്പോൾ എൻ്റെ എല്ലാ മച്ചാന്മാർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഹരിയാനയിൽ വന്നിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മൾ ഓൾ ഇന്ത്യ റൈഡിലൊക്കെ ആയിരുന്നു, ഇപ്പോൾ തിരിച്ച് നാട്ടിലെത്തി. പക്ഷേ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഹരിയാനയിൽ വെച്ചിട്ടാണ്. ഹരിയാനയിലെ കർണാൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. ഇവിടെ എന്തിനാണ് എത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെയാണ് നമ്മുടെ ബൈക്കിനൊക്കെ LED ഹസാർഡും LED ഇൻഡിക്കേറ്റേഴ്സും പിന്നെ മൊബൈൽ ഹോൾഡറൊക്കെ നിർമ്മിക്കുന്ന സിംടാക് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ഫാക്ടറിയും അവരുടെ ഔട്ട്ലെറ്റും അവരുടെ സെയിൽസും കാര്യങ്ങളെല്ലാം നടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അവരുടെ ഫാക്ടറി വിസിറ്റ് ചെയ്യാനും നമ്മുടെ ബൈക്കിൽ അവരുടെ ഒരു ഏറ്റവും പുതിയ ഹസാർഡ് മൊഡ്യൂൾ നമ്മുടെ ബൈക്കിൽ സെറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മുടെ ബൈക്കിൽ സിംടാക്കിൻ്റെ ഹസാർഡൊക്കെ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ടുള്ള പ്രോഡക്റ്റും കാര്യങ്ങളൊക്കെ ഇപ്പം വരും. നമ്മുടെ ബൈക്ക് ഇതാ പിന്നിൽ ഇരിപ്പുണ്ട്. ഏകദേശം ഒരു 10,000 കിലോമീറ്റർ ഓടിയതിന് ശേഷം ഉള്ള ബൈക്കിൻ്റെ അവസ്ഥയാണ് ഈ കാണുന്നത്. നമ്മൾ കഴുകിയിട്ടൊന്നുമില്ല, ഫുള്ള് ചെളിയും പൊടിയൊക്കെ അടിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബൈക്കിൽ നേരത്തെ സിംടാക്കിൻ്റെ LED ബൾബും അവരുടെ പഴയ വെർഷനായ ഹസാർഡ് ലൈറ്റും നമ്മുടെ ബൈക്കിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഞാൻ റിമൂവ് ആക്കിയിട്ടാണ് വന്നത്. പക്ഷേ ഇപ്പോഴും അവരുടെ LED ബൾബാണ് ഞാൻ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ഏറ്റവും പുതിയ മോഡലായ ഹസാർഡ് മൊഡ്യൂൾ നമ്മുടെ ബൈക്കിൽ സെറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മുടെ യാത്രയിലൊക്കെ ഹസാർഡിൻ്റെയൊക്കെ ഉപയോഗം വളരെ വലുതാണ്. പക്ഷേ അതിൻ്റെ മൊഡ്യൂളിൽ പല രീതിക്ക് കത്തുമ്പോൾ നമ്മളത് കാണുന്ന ആൾക്കാർക്ക് ഭയങ്കര ഒരു ക്യൂരിയസിറ്റി ഉണ്ടാകുന്ന ഒരു കേസാണ്. അപ്പം അതുകൊണ്ട് ഏറ്റവും പുതിയ മോഡൽ നമ്മുടെ ബൈക്കിൽ സെറ്റ് ചെയ്ത് തരാമെന്ന് ഇവർ പറഞ്ഞു. അങ്ങനെയാണ് ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ പ്രോഡക്റ്റ് ഇപ്പോൾ കൊണ്ടുവരും. കൊണ്ടുവന്നിട്ട് അതെങ്ങനെയാണ് നമ്മുടെ ബൈക്കിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കാം. ഓക്കെ. അപ്പോൾ ഇപ്പോൾ ഈ കിടന്ന് കത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ സിംടാക്കിൻ്റെ LED ബൾബ്സാണ്. ചുറ്റും LED വരുന്ന LED ബൾബാണ് നമ്മുടെ ബൈക്കിൽ വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരു ഫ്ലാഷ് ചെയ്യുന്നതിൻ്റെ ഒരു സ്പീഡ് കണ്ടോ, സാധാരണ ഹാലജൻ ആണെങ്കിൽ കുറേ ഡിലേ വരും. അപ്പോൾ LED ബൾബുകളാകുമ്പോൾ നല്ല രീതിക്ക് തന്നെ ഫ്ലാഷും ചെയ്യും. ഇതിന് പ്രകാശം വളരെ കൂടുതലാണ് കേട്ടോ. അപ്പോൾ ഗൈസ്, അങ്ങനെ നമ്മുടെ ബൈക്കിൽ ആ ഒരു സെറ്റപ്പൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അവരുടെ ആ ഒരു ഫാക്ടറിയുടെ പ്ലേസിൽ നിന്ന് മാറിയിട്ട് വേറൊരു അടിപൊളി സ്പോട്ട് നോക്കിയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുക്കാനും കൂടെ എന്ന് കരുതി ഇവിടെ വന്നതാണ്. ഇതാ ബാക്കിൽ ഒരു ചെറിയൊരു പാലസ് കാണുന്നുണ്ട്. ഇത് ഇവിടുത്തെ ഒരു ഏറ്റവും വലിയ പാലസ് ആണ്. ഇതിപ്പോൾ ഇവിടെ ഒരു 5-star ഹോട്ടൽ റെസ്റ്റോറൻ്റ് ആയിട്ടൊക്കെ നടക്കുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ സിംടാക്കിൻ്റെ മെയിൻ ആളിനെ പരിചയപ്പെടാം. ഹലോ, ഹലോ ജി, ഹായ്, ഐ എം ഗോയിങ് ഗുഡ്. ഇത് നമ്മുടെ ശുഭം അല്ലേ? ശുഭം. പുള്ളി HOD അല്ലേ? നമ്മുടെ സിംടാക്കിൻ്റെ HOD ആയിട്ടൊക്കെ വർക്ക് ചെയ്യണം. അതിൻ്റെ സെയിൽസും ബാക്കി കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്ന പുള്ളിയാണ്. അപ്പോൾ പുള്ളി നമുക്ക് വേണ്ടിയിട്ട് ഇന്ന് ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യും. പിന്നെ തൊട്ടടുത്ത് വരാനുള്ളത് പുള്ളി, ഹായ്. ഓക്കെ. അപ്പോൾ പുള്ളിയാണ് കഴിഞ്ഞ ദിവസം നമ്മളൊന്ന് അസിസ്റ്റ് ചെയ്ത് നമ്മളെ റൂമിലൊക്കെ കൊണ്ടുപോയി നമുക്ക് റൂമും ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തന്നത് പുള്ളിയാണ്. ഇവർ രണ്ടുപേരും കൂടെയാണ്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ബൈക്കിലോട്ട് ആ ഒരു സാധനം എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നതൊക്കെ നോക്കാം കേട്ടോ. ബൈക്കിൽ വയ്ക്കാൻ പോകുന്ന ആ ഒരു ഹസാർഡ് ഫ്ലാഷ് എടുത്താൽ ഇതാണ് കേട്ടോ. ഇവരുടെ ഏറ്റവും പുതിയ സാധനമാണ്. അപ്പം ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം ഇതിൻ്റെ അകത്ത് എന്താണുള്ളതെന്ന്. നേരത്തെ നമ്മുടെ ബൈക്കിൽ വെച്ചിരുന്നത് ഇതിൻ്റെ പഴയ വെർഷൻ ആയിരുന്നു. ഇതാ ഇത് അവരുടെ ഏറ്റവും പുതിയ വെർഷനാണ് കേട്ടോ, സിംടാക് ഇന്നോവേറ്റിംഗ് ടെക്നോളജി. ഇതാ ബോക്സ് തുറക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യം കാണാൻ പറ്റുന്നത് ഒരു താങ്ക് യു കാർഡ് കാണാൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് ഇവരുടെ വാറണ്ടി പിന്നെ സ്റ്റിക്കേഴ്സ് ലോഗോ എല്ലാം ഇരിപ്പുണ്ട് കേട്ടോ. ഇതാ താങ്ക് യു ഫോർ പർച്ചേസ് എന്ന് എഴുതിയിട്ടുണ്ട്. ഒരു വാറണ്ടി കാർഡ് ഇരിപ്പുണ്ട്. ഇതിൻ്റെ അകത്ത് നമുക്ക് ഡേറ്റും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് വാറണ്ടി സെറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഞാൻ ശ്രദ്ധിച്ച വേറൊരു കാര്യം കേട്ടോ, ഇവരുടെ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ അകത്ത് ഒരു മാസ്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ സേഫ്റ്റി നമുക്ക് മുഖ്യമാണ്. അതുകൊണ്ട് മാസ്ക് വെച്ചിട്ടൊക്കെ എപ്പോഴും പുറത്തിറങ്ങുക, സേഫ്റ്റിയൊക്കെ നോക്കുക. അതിന് വേണ്ടിയിട്ട് മാസ്ക് വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്തിരിക്കുന്നതാണ് കേട്ടോ നമ്മുടെ മെയിൻ ഐറ്റം. നമ്മുടെ മെയിൻ ഐറ്റം ഇതാണ്, ഹസാർഡ് ഫ്ലാഷർ സിംടാക്കിൻ്റെ ഏറ്റവും ചെറിയ കോമ്പാക്റ്റ് ആയിട്ടുള്ള വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള സാധനമാണ്. ഫുള്ളി വാട്ടർ പ്രൂഫാണ് ഈ ഒരു സാധനം. ഇതാണ് നമ്മുടെ ബൈക്കിൽ നിന്ന് സെറ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. പിന്നെ അതിൻ്റെ തൊട്ട് താഴെ അതിൻ്റെ വയറിങ് സെറ്റപ്പും അതിൻ്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇത് അതിൻ്റെ സ്വിച്ച് വരുന്നുണ്ട്, പിന്നെ അതിൻ്റെ വയറിങ് സെറ്റപ്പൊക്കെ വരുന്നുണ്ട്. അപ്പം ഇതാണ് ഡയറക്റ്റ് പ്ലഗ് ആൻഡ് പ്ലേ ആണ് വരുന്നത്. ഹിമാലയന് വേണ്ടി സ്പെഷ്യലി വരുന്നൊരു സാധനമാണിത്. അപ്പോൾ ഇതിൻ്റെ പല എല്ലാ ബൈക്കുകൾക്കും ഉള്ള ഹസാർഡ് മൊഡ്യൂൾ ഇവരുടെ അവൈലബിൾ ആണ്. അപ്പോൾ അതിന് ചേഞ്ച് വരുന്നത് ഈ ഒരു വയറിങ്ങിൽ മാത്രമാണ് ചേഞ്ച് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബൈക്കിൽ നേരത്തെ ഇവിടെ ഫ്രണ്ടിൽ വെക്കുന്നതിന് പകരം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മാറ്റിയിട്ട് ഇത് തന്നെ നമ്മൾ ഇത് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇനി എങ്ങനെയാണ് ഇതിൻ്റെ വയറിങ് കണക്ട് ചെയ്യുന്നതൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ. അപ്പോൾ ഗൈസ്, നമ്മുടെ ബൈക്കിൽ ആ ഒരു മൊഡ്യൂൾ ഇതാ ഇവിടെ ഫ്രണ്ടിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനിപ്പം നമ്മൾ ടാഗ് ചെയ്ത് ഉള്ളിൽ വെക്കും. മൊഡ്യൂൾ ഫ്രണ്ടിൽ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ബൈക്കിൽ സ്റ്റോക്കായിട്ട് വരുന്ന ഹസാർഡിൻ്റെ ഒരു റിലേ ഇരിപ്പുണ്ട്. ഈ ഒരു റിലേ മാറ്റിയിട്ട് നമ്മൾ ഇവരുടെ ബോക്സിൽ വരുന്ന തന്നെ ഒരു വയർ ഇതിൻ്റെ ഉള്ളിൽ കൊടുത്താൽ മതി. അതായത് ഈ ഒരു സർക്യൂട്ട് നമ്മൾ ജമ്പ് ചെയ്യുകയാണ്. അത് ജമ്പർ എന്ന് പറയും, മറ്റേ ജമ്പറല്ല, ഇതിൽ യൂസ് ചെയ്യുന്ന ഈ ഒരു ജമ്പർ വയർ വെച്ചിട്ട് ജമ്പ് ചെയ്യും. അപ്പോൾ അങ്ങനെ ജമ്പ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ സ്മൂത്തായിട്ട് വർക്ക് ചെയ്യും. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്പനിയിൽ സ്റ്റോക്കായിട്ട് വരുന്ന ഈ റിലേ ഇരിക്കുന്ന കാരണം നമ്മുടെ ഒരു ഹസാർഡ്
പ്രോപ്പറായിട്ട് വർക്ക് ചെയ്തില്ല. അപ്പോൾ ഇത് മാറ്റി കഴിഞ്ഞാൽ കുറച്ചുകൂടി സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യും. അതിനായിട്ടാണ് ഈ ഒരു വയറ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഹസാർഡിൻ്റെ സെറ്റിംഗ്സ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് ടാഗ് ചെയ്താൽ മതി. അപ്പോൾ ഇനി വണ്ടി ഓണാക്കിയിട്ട് ഹസാർഡിൻ്റെ ഓണൊന്ന് കാണിച്ചുതരാം. ഇതാ ഇപ്പോൾ വണ്ടി ഓണാക്കുമ്പോൾ തന്നെ രണ്ടു വട്ടം ഹസാർഡൊന്ന് മിന്നും. അപ്പോൾ ഈ ഒരു ഹസാർഡ് ഫ്ലാഷർ എങ്ങനെയാണ് വർക്ക് ചെയ്യിക്കുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് നമ്മളിതെല്ലാം വയറിങ്ങെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഇഗ്നീഷൻ ഒന്ന് ഓണാക്കി നോക്കുക. ഓണാക്കുന്ന ടൈമിൽ തന്നെ നാല് ഇൻഡിക്കേറ്ററും ഒരേ സമയത്ത് ഒന്ന് ബ്ലിങ്കായി കാണിക്കും. അതിനർത്ഥം നമ്മുടെ ഈ ഒരു ഹസാർഡിൻ്റെ വർക്കിംഗ് പ്രോപ്പർ ആണെന്നാണ്. പിന്നെ ഇതിൻ്റെ കൂടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു സ്വിച്ച് യൂസ് ചെയ്താണ് നമ്മളിതിൻ്റെ പാറ്റേണൊക്കെ സെറ്റ് ചെയ്യുന്നത്. അപ്പം ഇത് ഓണാക്കാനായിട്ട് നമ്മുടെ ഹസാർഡ് ഓണാക്കാനായിട്ട് ജസ്റ്റ് ഒരു തവണ ഇന്ന് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ ഇൻഡിക്കേറ്റർ ഇവിടെ ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് ഫ്രണ്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഇൻഡിക്കേറ്റർ ബ്ലിങ്ക് ചെയ്യുന്നത് കാണാൻ പറ്റും. ഇതാ ഇപ്പോൾ ഒരു നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത പാറ്റേണിലാണ് ഇപ്പോൾ ഇത് ബ്ലിങ്ക് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഇതിൻ്റെ പാറ്റേൺ ചേഞ്ച് ചെയ്യാനായിട്ട് ഇതാ ജസ്റ്റ് ഒരു വട്ടം കൂടെ ഒന്ന് പ്രസ് ചെയ്താൽ മതി. അടുത്ത പാറ്റേൺ ആവും കേട്ടോ. ഇപ്പോൾ മറ്റൊരു പാറ്റേൺ ആണ്. ഇപ്പോൾ മൊത്തത്തിൽ 40 പാറ്റേൺ ആണ് ഇതിലുള്ളത്. 40 പാറ്റേൺസ് ഇതിലുണ്ട്. ജസ്റ്റ് ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത മോഡൽ കത്തും. നമുക്ക് ഇവിടുത്തെ ഒരു ഇൻഡിക്കേറ്റർ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഇത് കത്തുന്നതെന്ന് അറിയാൻ പറ്റും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സിംടാക്കിൻ്റെ തന്നെ LED ബൾബ് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ആ ഒരു കത്തുന്നതിലൊരു ലാഗ് നമുക്ക് ഫീൽ ചെയ്യത്തില്ല. നല്ല പവർഫുള്ളായിട്ടുള്ളൊരു വെട്ടത്തിൽ നമുക്കിത് കത്തുന്നത് കാണാൻ പറ്റും. 40 മോഡ് വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഓരോ മോഡായിട്ട് നമുക്ക് ഇങ്ങനെ ചേഞ്ച് ചെയ്യാം. ഇതാ വീണ്ടും വേറൊരു മോഡിൽ കത്തുന്നുണ്ട്. ഇനിയിപ്പോൾ അടുത്ത മോഡിൽ വരുന്നത്. പിന്നെ ഇതിൻ്റെ ഓവർ റൈഡ് ഫീച്ചർ എന്ന് പറഞ്ഞൊരു സെറ്റപ്പ് ഉണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഹസാർഡ് ലൈറ്റ് ഓണായി കിടക്കുന്ന സമയത്തും നമുക്കിപ്പോൾ ലെഫ്റ്റിലോട്ട് ഇൻഡിക്കേറ്റർ ഇടണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് വണ്ടി ലെഫ്റ്റിലോട്ട് ഒന്ന് ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ലെഫ്റ്റിലുള്ള ഇൻഡിക്കേറ്റർ മാത്രമേ കത്തത്തുള്ളൂ. അത് ഞാൻ ഫ്രണ്ടിൽ നിന്നോട് ഒന്ന് കാണിച്ചു തരാം. ഇതാ നോക്കിയോ, ഇപ്പോൾ ലെഫ്റ്റിലുള്ള ഇൻഡിക്കേറ്റർ മാത്രമാണ് ഇട്ടേക്കുന്നത്. അതുകൊണ്ട് ലെഫ്റ്റിലെ ലൈറ്റ് മാത്രം കത്തും. ഇനി നമുക്ക് റൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇതാ റൈറ്റ് മാത്രം കത്തും. ഇനി ഈ ഒരു ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്തിരുന്ന നമ്മുടെ ഹസാറിൻ്റെ ആ ഒരു പാറ്റേണിൽ തന്നെ വീണ്ടും ഇതിങ്ങനെ കത്തിക്കൊണ്ടിരിക്കും. ഇതാണ് ഇതിൻ്റെ ഒരു സെറ്റപ്പ്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഒരു പാറ്റേണിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ അടുത്തൊരു പാറ്റേൺ നമ്മൾ സെറ്റ് ചെയ്തു. സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ വണ്ടി ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് ഏതാണോ സെറ്റ് ചെയ്തത് അതിൻ്റെ മെമ്മറി ഇതിൽ സേവ് ആയിരിക്കും. ആ ഒരു മെമ്മറിയിലായിരിക്കും പിന്നെ വണ്ടി ഓൺ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഫ്ലാഷർ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ 40 പാറ്റേണിൽ നമുക്കങ്ങനെ സേവ് ചെയ്യാൻ പറ്റും. ലാസ്റ്റ് സേവ് ചെയ്യുന്ന പാറ്റേണിൽ വീണ്ടും അത് കത്തിക്കൊണ്ടിരിക്കും. അതാണ് ഈ ഒരു ഹസാർഡ് മൊഡ്യൂളിൻ്റെ ഒരു പ്രത്യേകത സിംടാക്കിൻ്റെ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇനി ഇതിൻ്റെ ഓയറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ ഓയറൊക്കെ ഒന്ന് പ്രോപ്പറായിട്ട് നമുക്കിവിടെ തന്നെ നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനുള്ള ടാഗും കാര്യങ്ങളെല്ലാം ഇവിടെ ബോക്സിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതെല്ലാം ഒന്ന് പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ നൈറ്റിലുള്ള ഈ ഒരു ഫംഗ്ഷൻ എന്താണെന്നും കൂടെ ഒന്ന് ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഞാൻ കഴിഞ്ഞ തവണ നമ്മുടെ സിംടാക്കിൻ്റെ തന്നെ ഹസാർഡ് മൊഡ്യൂൾ നമ്മുടെ ബൈക്കിൽ നമ്മുടെ സനലിൻ്റെ നെക്സ്റ്റ് ഗിയറിൽ വെച്ചിട്ട് ഇടുന്നൊരു വീഡിയോ ഒക്കെ നമ്മുടെ യൂട്യൂബ് ചാനൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിലൊരാൾ ചോദിച്ചൊരു കമൻ്റാണ്, എന്തിനാണ് നമ്മൾ ഹസാർഡ് ലൈറ്റ് യൂസ് ചെയ്യുന്നതെന്ന്. ആ ഒരു ചോദ്യം ഞാൻ നിങ്ങളടുത്തും ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്തിനാണ് നമ്മൾ ഹസാർഡ് ലൈറ്റ് യൂസ് ചെയ്യുന്നതെന്ന്. ഇപ്പോൾ നമ്മുടെ ബൈക്കുകൾക്ക് ഇതൊക്കെ നിർബന്ധമായിട്ടും വരേണ്ട ഒരു ഫീച്ചറാണ്. അപ്പം നമ്മുടെ എൻ്റെ ബൈക്കിൽ ഹസാർഡിൻ്റെ ഒരു സ്വിച്ചും കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് കമ്പനിയിൽ തന്നെ ഇൻബിൽട്ടായിട്ട് വരുന്നുണ്ട്. അതായത് നമ്മളെപ്പോലുള്ള ആൾക്കാർ ഒരുപാട് ദൂരം യാത്രയൊക്കെ ചെയ്യുന്നവരാണ്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ മുന്നോട്ട് പോകുന്ന യാത്രകളിൽ എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ നേരിട്ട് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി മുന്നോട്ട് പോകത്തില്ല എന്നൊരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ഹസാർഡ് ലൈറ്റ് യൂസ് ചെയ്ത് നമ്മുടെ പിന്നിൽ വരുന്ന ആൾക്കാരെ അറിയിക്കുക എന്ന ഒരു ഉദ്ദേശത്തിലാണ് ഈ ഒരു ഹസാർഡ് ലൈറ്റൊക്കെ നമ്മുടെ ബൈക്കിൽ ഇൻബിൽട്ട് ആയിട്ട് വരുന്നത്. അപ്പോൾ അത് നോർമലായിട്ട് കമ്പനിയിൽ വരുന്നത് ഒറ്റ പാറ്റേൺ ആയിരുന്നു, ജസ്റ്റ് ഒന്ന് ബ്ലിങ്ക് ചെയ്ത് മാത്രമേ ഉള്ളൂ. അപ്പം അതിൽ കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടും കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ടും ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഹസാർഡ് മൊഡ്യൂളൊക്കെ നമ്മുടെ ബൈക്കിൽ സെറ്റ് ചെയ്യുന്നത്. അതാകുമ്പോൾ പല പാറ്റേണിൽ നമുക്ക് യൂസ് ചെയ്യാം. ഇതിപ്പോൾ നമ്മളെ പോലുള്ള ഒരു വണ്ടി മുന്നോട്ട് പോകുന്നില്ല അവസ്ഥയിൽ മാത്രമല്ല, നമ്മൾ ഹൈവേയിലൊക്കെ യൂസ് ചെയ്യുമ്പോഴും നൈറ്റിലൊക്കെ റൈഡ് ചെയ്യുമ്പോഴും പിന്നെ നമ്മൾ ഗ്രൂപ്പായിട്ടൊക്കെ റൈഡ് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ ഈ ഒരു ലൈറ്റ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ ലീഗലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലീഗലി അത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാഹനം മുന്നോട്ട് പോകത്തില്ല എന്നൊരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹസാർഡ് ലൈറ്റ് യൂസ് ചെയ്യേണ്ടത്, ഉപയോഗിക്കേണ്ടത്. അതാണ് നിയമപരമായിട്ട് അതിനുള്ള മറുപടി. അല്ലാത്ത സമയത്തൊക്കെ നമ്മളെപ്പോലുള്ള ആൾക്കാർ എപ്പോഴും ലൈറ്റൊക്കെ യൂസ് ചെയ്യും. അതൊക്കെ നമ്മുടെ എന്ത് പറയാനാ, നമുക്കതൊക്കെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മളതൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ ബൈക്കിൽ ആ ഒരു ഹസാർഡ് മൊഡ്യൂളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ഇരുന്ന ഹസാർഡ് മൊഡ്യൂള് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അത് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് എന്നൊന്ന് കോൺടാക്ട് ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിലും മെസ്സേജ് അയക്കുക, അത് ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പം ചെറിയൊരു പൈസയ്ക്ക് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പോൾ അതൊരു മറന്നുകൊണ്ട. അപ്പോൾ എന്തായാലും നമുക്കിത് ഫുള്ള് സെറ്റ് ചെയ്ത് ബൈക്കിൻ്റെ സീറ്റും കാര്യങ്ങളൊക്കെ വെച്ചതിന് ശേഷം ജസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് മറ്റുള്ള പാറ്റേണൊക്കെ ഇട്ട് നോക്കാം. ഹസാർഡ് മൊഡ്യൂളിൻ്റെ സ്വിച്ച് ഇതാ ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് എവിടെ വേണമെങ്കിലും സ്വിച്ച് സെറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ബൈക്കിൽ നേരത്തെ ഇവിടെ ഫോഗ് ലൈറ്റിൻ്റെ സ്വിച്ചും ബാക്കി മൊബൈൽ ഹോൾഡറൊക്കെ ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് ആ ഒരു സ്വിച്ചിന് ഇപ്പുറത്തോട്ടാക്കി. കാണാനും വൃത്തിയോടൊന്നുമില്ല, നല്ല ലുക്കായിട്ടുണ്ട് വെക്കുമ്പോൾ. അപ്പോൾ ഇനി ബാക്കി വയറും കൂടെയൊക്കെ ഒന്ന് സ്ലീവ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ഒരു പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ,
പിന്നെ നമ്മുടെ സിംടാക്കിന്റെ വെബ്സൈറ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഹസാർഡ് ലൈറ്റ് മാത്രമല്ല, ഹസാർഡിന്റെ ബൾബ് മാത്രമല്ല, അതിന്റെ മൊഡ്യൂളുണ്ട്, ബൾബുണ്ട്, പിന്നെ മൊബൈൽ ഹോൾഡർ ഉണ്ട്, ചാർജർ വരുന്നുണ്ട്, വിത്തൗട്ട് ചാർജർ വരുന്നുണ്ട്, വയർലെസ് ചാർജൊക്കെ ഇനി അവർ ഉടനെ തന്നെ അവരുടെ സൈറ്റിലൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒക്കെ അനലോഗ് മീറ്റർ വരത്തില്ല, അതിന്റെ അകത്ത് വയ്ക്കുന്ന എൽ ഇ ഡി ലൈറ്റ് ഉണ്ട്, പിന്നെ നമ്മുടെ നമ്പർ പ്ലേറ്റിൽ വയ്ക്കുന്ന എൽ ഇ ഡി ലൈറ്റിലുണ്ട്. അങ്ങനെ ഒരുപാട് പ്രോഡക്റ്റുകൾ അവരുടെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെയൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഗൈസ്, നമ്മളങ്ങനെ നമ്മുടെ ബൈക്കിൽ സിംടാക്കിൻ്റെ ഹസാർഡ് മൊഡ്യൂളും അതിൻ്റെ ബാക്കി പരിപാടിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നേരത്തെ വെച്ചിരുന്നത് പഴയ വെർഷനാണ്, ഇത് അവരുടെ ഏറ്റവും അപ്ഡേറ്റഡ് വെർഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു ഹസാർഡ് മൊഡ്യൂൾ നിങ്ങളുടെ ബൈക്കിന് വാങ്ങണം എന്നുണ്ടെങ്കിൽ നേരെ ഇവരുമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള ഇൻസ്റ്റഗ്രാം ലിങ്കും ഇവരുടെ കോൺടാക്ട് നമ്പറും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പിന്നെ നമ്മളെ ഫോളോ ചെയ്യുന്ന, നമ്മളെ സ്നേഹിക്കുന്ന നമ്മളെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ ഒരു ചെറിയൊരു ഡിസ്കൗണ്ടിന് ഈ ഒരു സാധനമൊക്കെ സ്വന്താക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഡിസ്കൗണ്ട് കോഡ് കൂടെ ഞാൻ താഴെ കമൻറ്റിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. അപ്പോൾ അത് പറഞ്ഞ ഡിസ്കൗണ്ടിന് നിങ്ങളുടെ ബൈക്കിലും ഈ ഒരു ഹസാർഡ് മൊഡ്യൂളൊക്കെ സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇവരായിട്ട് കോൺടാക്ട് ചെയ്യാം. ഞാൻ പറയുന്ന മലയാളം കേട്ടിട്ട് ഇവർ ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും മറ്റൊരു അടിപൊളി ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് കാണുന്നവർക്കും എൻ്റെ എല്ലാ മച്ചാന്മാർക്കും ഒത്തിരി ഒത്തിരി സ്നേഹത്തോടെ, ഇറ്റ്സ് മീ യുവർ ഹിമാലയൻ മൂസ, പിന്നെ ശുഭം, പിന്നെ വിജിത്ത്. ബൈ ഫ്രം സിംടാക്. ബൈ ബൈ. हम यहाँ रेड लाइट पे हैं काफ़ी टाइम से. एंड दिस इज़ द सेफ्टी प्रोडक्ट विच इज़ मैन्युफैक्चर्ड बाय सिमटेक ऑटोमेशन. इट्स कॉल्ड हैज़ार्ड फ्लैशर एंड हैज़ टू राइडर्स इन फ्रंट ऑफ मी.